മറിയം നഥാനിയുടെ കൈപിടിച്ച് എല്ലാം നോക്കി നടക്കുമ്പോൾ ചിലർ നഥാനിയെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എമി, നമുക്ക് പോകാം. എന്താ സാറാ, ചിലർ മോളെ നോക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ? നിനക്ക് തോന്നുന്നതാ അത്, എമി പറഞ്ഞു. പക്ഷേ മറിയത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. എങ്കിൽ ഞങ്ങൾ പോവാ, ഒരു ടാക്സി വിളിച്ചോളാം, നിങ്ങളെല്ലാം കണ്ടിട്ട് പോരെ. സാറാ, അത് സാരമില്ല, എനിക്കെന്തോ പോലെ. നാനു വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ. അവൾ നാനുവിനെ എടുത്തു. നിങ്ങൾ പിന്നെ വന്നാൽ മതി, നമുക്ക് പോകാം. നാനു, നാനു ഇല്ല, കൊച്ചു കൈയ്യട്ടെ മമ്മ. ഇല്ല, നമ്മൾ പോവാ. അവൾ നടന്നു. ഇല്ല നാനു, ഇല്ല നാനു, ഇല്ല. അവൾ കാലുകൾ ഇട്ടടിച്ച് കരയുവാൻ തുടങ്ങി. നാനു ഒതുങ്ങിയിരിക്കേ. ഇല്ല, നാനുവിന് ബാക്കിൽ പോണം. അവൾ മെറിയത്തിന്റെ കയ്യിൽ നിന്നൂർന്നിറങ്ങി ഓടി. നാനു നിൽക്ക്! മെറിയം അവൾക്ക് പിന്നാലെ ഓടാൻ ആഞ്ഞതും ആരോ വന്ന് മെറിയത്തിന്റെ മേലെ ഇടിച്ചു. മെറിയം നിലത്തേക്ക് വീണു. സോറി മാഡം, ആ സ്ത്രീ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. നാനു! അവൾ അവിടേക്ക് ഓടി. നാനു! മെറിയം നോക്കുമ്പോൾ നഥാനിയെ കണ്ടില്ല. അവൾ എല്ലായിടത്തും നോക്കി. നാനു! എമി! എമിയെ കണ്ടപ്പോൾ മെറിയം അവളുടെ അടുത്തേക്ക് ചെന്നു. പോയില്ലേ? നാനു ഇങ്ങോട്ട് വന്നോ, എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി എമി. ഇല്ല, ഞാൻ കണ്ടില്ല. യാഹേ, എന്റെ മോള്. മെറിയം ചുറ്റും നോക്കി. നാനു! മെറിയം വിളിച്ചു നടന്നു. നാനു! എമി ആദമിനെ എടുത്തു നടന്നു. നാനു! മെറിയം ചുറ്റും നോക്കി. പുതിയൊരു ബ്ലോക്ക് കൂടെ തുടങ്ങണമെന്നാണോ ആരോൺ നീ പറയുന്നത്? ദാവീദ് ചോദിച്ചു. യെസ്, തിരക്ക് കൂടുതലാണ്. ഇസ്രായേലിൽ ഇത്രയും ചിലവ് കുറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലും ചികിത്സ കൊടുക്കുന്നില്ല. എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. സോ പുതിയൊരു ബ്ലോക്ക് കൂടി വേണ്ടിവരും. അന്നേരമാണ് ആരോണിന്റെ ഫോൺ റിങ് ചെയ്തത്. ഹലോ എമി. ആരോൺ! എമി കാര്യങ്ങൾ പറഞ്ഞു. ആരോൺ ദാവീദിനെ നോക്കി. എന്താടാ ദാവീ, നാനുവിനെ കാണാനില്ല. ഏത്തൻ ഹൗസിൽ ദാവീദ് എത്തുമ്പോൾ എല്ലാവരും ടെൻഷനിലായിരുന്നു. അകത്ത് അക്കും നഥാനും മാര്യനും ഓരോരുത്തർക്കും ഫോണിലൂടെ മറുപടി പറയുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങി ദാവീദ് ഓടി ഹാളിലേക്ക് ചെന്നു. അബ്ബാ, നാനു അവിടെ, എന്താ ഉണ്ടായത്? ദാവീ, സേറ മോളെയും കൊണ്ട് പാർക്കിൽ പോയതാ. നാനു അവളുടെ കൈവിട്ട് ഓടിപ്പോയി, മോളെ കാണാനില്ല. അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മെറിയം എവിടെ? ദാവീദ് ദേഷ്യത്തോടെ ചോദിച്ചു. റൂമിലുണ്ട്, ആര്യൻ പറഞ്ഞു. ദാവീദ് കോണിപ്പടികൾ ഓടിക്കേറി വാതിൽ തള്ളി തുറന്നു. അകത്ത് കാതറിനും കേറിയും എമിയും സോഫിയും ഉണ്ടായിരുന്നു മെറിയത്തിന്റെ ഒപ്പം. മെറിയം കട്ടിലിൽ കിടന്ന് കരയുകയായിരുന്നു. ദാവീ, കാതറിൻ അവനെ നോക്കി. മമ്മ, എല്ലാവരും പുറത്തുപോ. ദാവീ മോനെ. കാതറിൻ അവന്റെ അടുത്തേക്ക് വന്നു. പോകാൻ! ദാവീദ് അലറി. ദാവീദിന്റെ ശബ്ദം കേട്ട് പേടിച്ച് എല്ലാവരും പുറത്തേക്ക് പോയി. മെറിയം! ബെഡിൽ കിടന്ന് കരയുന്ന മെറിയത്തെ ദാവീദ് വിളിച്ചു. അവൾ എണീറ്റില്ല. ദാവീദ് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്റെ കുഞ്ഞെവിടെ? അവൻ ചോദിച്ചു. പറയ് മെറിയം, എന്റെ മോളെവിടെ? മെറിയം മുഖം പൊത്തിക്കരഞ്ഞു. എന്റെ നാനു എവിടെയെന്ന്? നീ ആ വാ ഒന്ന് തുറക്കുവോ? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. മെറിയം ദാവീദിനെ നോക്കി. മോളെവിടെ? അറിയില്ല ദാവീ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനില്ലാതെ മോളെ പുറത്തു കൊണ്ടുപോകരുതെന്ന്, അല്ലേ? പിന്നെ നീ എന്തിനാ കൊണ്ടുപോയത്? പറയ് മെറിയം, എന്തിനാ നാനുവിനെ കൊണ്ടുപോയത്? നാനു വാശി പിടിച്ചപ്പോൾ. ഇപ്പോഴോ സമാധാനമായോ നിനക്ക്? ദാവീ, മിണ്ടരുത്. നിന്റെ കർമ്മങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോ നീ വീണ്ടും അത് ചെയ്തു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ? ദാവീദ് മെറിയത്തെ ദേഷ്യത്തോടെ നോക്കി. ദാവീ, നാനു എന്റെ മോളാണ്, എനിക്കും വേദനയുണ്ട്. വേദന? മോളെ കൊണ്ട് കളഞ്ഞിട്ടാണോ വേദനയുടെ കണക്ക് പറയുന്നത്? ദാവീ, മെറിയം ഉറക്കെ വിളിച്ചു. ഞാൻ മോളെ കൊണ്ട് കളഞ്ഞുവെന്നോ? നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ കഴിയുന്നു? മോനെ, എന്താ ഇത്? ദാവീദിന്റെ മെറിയത്തിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. പിന്നാലെ ജോനഥാനും റിബേക്കയും അവിടേക്ക് വന്നു. നാനുവിന് എന്താ പറ്റിയത്? റിബേക്ക ചോദിച്ചു. ദാവീ, നാനു എവിടെ? നാനുവിനെ കാണാനില്ല. കേറ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ എന്താ ഈ ചെയ്തത് സേറ? അവൾ മെറിയത്തെ നോക്കി. അവൾ റിബേക്ക പറഞ്ഞത് കേൾക്കാൻ നിന്നില്ല. ദാവീ,
മോൾക്കൊന്നും പറ്റില്ല. മതി, ദാവീദ് ദേഷ്യത്തോടെ ബെഡിലേക്കിരുന്നു. യാഹേ, എന്റെ മോളെവിടെ? ദാവി, മോളെ നമുക്ക് കിട്ടും. മറിയം അവന്റെ തോളിൽ കൈവച്ചപ്പോൾ ദാവീദ് കൈതട്ടി മാറ്റി. എവിടുന്ന്? അന്ന് നീ ചോദിച്ചില്ല എന്നോട് നഥാൻ അങ്കളിനെ എന്താ ഇന്ത്യയിൽ വളർത്തിയതെന്ന്. ഇതുകൊണ്ട് തന്നെ. എന്നുവെച്ചാൽ? മറിയം ചോദിച്ചു. ആ, അത് തന്നെ. നാനു വിശുദ്ധ രക്തമാണ്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദാവീദ് അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. പിന്നാലെ മറിയവും. ദാവി! ഹോളിലെത്തിയപ്പോൾ മറിയം ദാവീദിന്റെ കൈപിടിച്ചു. എന്റെ മോളെ കിട്ടുന്നതുവരെ നിന്നെ എന്റെ കൺമുന്നിൽ കാണരുത്. ദാവീദ് അവിടെ നിന്നിറങ്ങി. ദാവി! മറിയം ദാവീദ് പോകുന്നത് നോക്കി നിന്നു. മമ്മ! ഉറക്കത്തിൽ നാനു വിളിച്ചു. മമ്മ! അവൾ ചിണുങ്ങാൻ തുടങ്ങി. മമ്മ! നഥാനിയ കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ ഇരുട്ടുമുറിയായിരുന്നു. മമ്മ! നഥാനിയ ഉറക്കെ വിളിച്ചു. മമ്മ! നാനൂനു വെച്ചിക്കുന്നു. മമ്മ! പെട്ടെന്ന് മുറിയിൽ വെളിച്ചം തെളിഞ്ഞപ്പോൾ അവൾ കണ്ണടച്ചു. നാനു എഴുന്നേറ്റോ. എലീന അവളുടെ അടുത്തേക്ക് വന്നു. മെർലിനും നഥാനിയ കണ്ണു തുറന്നവരെ നോക്കി. മമ്മ എവിടെ? മമ്മയും അബ്ബയും ഇപ്പോ വരൂലോ. മോൾ ബിസ്ക്കറ്റ് കഴിക്ക്, മെർലിൻ അവളുടെ അടുത്തിരുന്ന് പറഞ്ഞു. നഥാനിയ ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചു. മമ്മയും അബ്ബയും വരുമോ? വരും. മോൾ കഴിക്കേ. നഥാനിയ ബിസ്ക്കറ്റ് എല്ലാം കഴിച്ചവരെ നോക്കി. നല്ല കുട്ടി, വിശപ്പ് മാറിയോ? എലീന ചോദിച്ചു. മായി. എന്നാൽ നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോട്ടോ. നാനു നോക്കമെന്നില്ല. അവൾ ബെഡിൽ നിന്നിറങ്ങി ഡോറിന് നേരെ നടന്നു. തുറന്നു കിടക്കുന്ന വാതിലിനപ്പുറം പോകാൻ നഥാനിയയ്ക്ക് കഴിഞ്ഞില്ല. അവൾ അവരെ തിരിഞ്ഞു നോക്കി. വീണ്ടും കടക്കാൻ ശ്രമിച്ചു, നടന്നില്ല. മെർലിനും എലീനയും പരസ്പരം നോക്കി ചിരിച്ചു. ഇതെന്താ പോവാൻ പറ്റാച്ചേ? നഥാനിയ ചോദിച്ചു. നോക്കട്ടെ. മെർലിൻ ചെന്ന് ഡോറ് കടന്നു നിന്നു. പറ്റുന്നുണ്ടല്ലോ. നഥാനിയ വീണ്ടും കടക്കാൻ ശ്രമിച്ചു. അവൾക്ക് കഴിഞ്ഞില്ല. മോൾ ഇവിടെ വന്ന് ഉറങ്ങിക്കോ. എലീന ചെന്ന് നാനൂനെ എടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. ഉറങ്ങിക്കോ. അവൾ മെർലിന്റെ അടുത്തേക്ക് ചെന്ന് വാതിലിന്റെ പുറത്ത് നിന്ന് നാനൂനെ നോക്കി. ദൈവപുത്രി, ഈ കവചം തകർക്കാൻ നിന്റെ മമ്മയ്ക്കേ കഴിയൂ. നിനക്കോ നിന്റെ അബ്ബയ്ക്കോ നിന്റെ ദൈവത്തിനോ കഴിയില്ല. മെർലിൻ ബെഡിൽ കിടക്കുന്ന നഥാനിയെ നോക്കി ചിരിച്ചു. നിന്റെ ഒരു കുസൃതി നടക്കില്ല ദൈവപുത്രി. അവർ അവിടെ നിന്ന് പോയപ്പോൾ നഥാനിയ വാതിൽക്കലേക്ക് നോക്കി. മമ്മ, മമ്മ വേഗം വാ, നാനൂനും മമ്മയെ കാണണം. അവൾ കാലുമുട്ടുകൾ വയറിനോട് ചേർത്ത് പിടിച്ചു കിടന്നു. പതിയെ ഉറങ്ങിപ്പോയി. മെലേക്ക്, സാറ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടെത്തും, പോലീസ് മേധാവി അവനോട് പറഞ്ഞു. ഇസ്രായേൽ മൊത്തം സാറാന്റെ ഫോട്ടോ പതിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിനെ കിട്ടിയാൽ ഉടൻ ഞങ്ങൾ അറിയിക്കാം മെലേക്ക്. താങ്കൾ ടെൻഷനാകാതിരിക്കൂ. ഉടനെ എനിക്ക് എന്റെ മോളെ കിട്ടണം. യെസ് മെലേക്ക്, സാറാനെ അന്വേഷിക്കാൻ ഒരു ടീമിനെ തന്നെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ദാവീദ് അവിടെ നിന്നിറങ്ങി നടന്നു. പാർക്കിങ്ങിൽ ചെന്ന് അവൻ കാറിൽ കയറി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. ആണോ? നമുക്ക് മമ്മയോട് ചോദിക്കാം. ദാവീദ് നാനൂനെ എടുത്ത് റൂമിലേക്ക് ചെന്നു. പഗ്, നീ എന്റെ കുഞ്ഞിപ്പകിനെ ചീത്ത പറഞ്ഞോ? ആ, പറഞ്ഞു. എന്തിനാ നീ എന്റെ കുഞ്ഞിപ്പകിനെ ചീത്ത പറയുന്നേ? എന്തിനാന്ന് അവളോട് തന്നെ ചോദിക്കേ. ദാവീദ് നാനൂനെ നോക്കി. നാനു ചീച്ചി. നാനു മുഖം വെറുപ്പിച്ചു. നാനു ചീച്ചിയതിനാണോ നീ നാനൂനെ ചീത്ത പറഞ്ഞേ? നാനൂന് ചീച്ചാൻ മുട്ടിയാൽ ചീച്ചണ്ടേ അല്ലേ? അവളെ ഞാൻ അവളുടെ ടോയ്ലറ്റിൽ ഇരുത്തിയപ്പോൾ ഇരിക്കാതെ വന്ന് ബെഡിൽ നിനക്കിന്ന് ഓഫീസിൽ പോകാൻ അയൺ ചെയ്തു വെച്ച നിന്റെ ഡ്രസ്സിലാണ് നിന്റെ കുഞ്ഞിപ്പക്ക് പുണ്യാഹം തളിച്ചത്. അത് കേട്ടപ്പോൾ ദാവീദ് നാനുവിനെ നോക്കി. നാനു ചിരിച്ചു. അമ്പടി കള്ളി. ദാവീദ് നാനുവിനെ ഇക്കിളിയാക്കിയപ്പോൾ അവൾ ഉറക്കെ ചിരിച്ചു. ദാവീദിന്റെ കൺകോണിൽ നിന്ന് കണ്ണുനീർ തുള്ളി പുറത്തേക്കൊഴുകി. നാനു, എവിടെയാ മോളെ നീ? മിസ് യു. ദാവീദ് കണ്ണു തുടച്ച് കാറ് സ്റ്റാർട്ട് ചെയ്തു. ദാവീദ് ഏഥനിൽ തിരിച്ചെത്തുമ്പോൾ ആരും ഉറങ്ങിയിരുന്നില്ല. ദാവി! മെറിയം അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ദാവി, മോള്, നാനു എവിടെ? എനിക്കറിയില്ല. അവൻ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ദാവി, എനിക്ക് നാനുവിനെ കാണണം. പോയി അന്വേഷിക്കേ. നീയല്ലേ കൊണ്ട് കളഞ്ഞത്? ഞാനല്ല ദാവി. മെറിയം കരഞ്ഞു.
പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ദാവി? റിബേക്ക ചോദിച്ചു. ഉണ്ട്. നാനൂനൊന്നും പറ്റില്ല, നീ പേടിക്കണ്ട, അവൾ പറഞ്ഞു. ദാവീദ് റൂമിലേക്ക് പോകാനാഞ്ഞതും മെറിയം അവൻ്റെ കൈ പിടിച്ചു. എന്റെ കൈവിട് മെറിയം. ഇല്ല ദാവി, എന്നെ ഒന്ന് നോക്ക്. നീ എനിക്ക് നിന്നെ കാണണ്ട. ഒന്നല്ല, 1000 തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഞാൻ ഇല്ലാതെ മോളെ പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന്. പക്ഷെ നീ എനിക്ക് എന്തെങ്കിലും വില തന്നിരുന്നെങ്കിൽ അതനുസരിക്കുമായിരുന്നു. ഇപ്പൊ സമാധാനമായില്ലേ? എന്ത് സമാധാനം? മെറിയം ഉറക്കെ ചോദിച്ചു. മോളെ, കേറ വിളിച്ചു. മമ്മ മിണ്ടാതിരിക്കെ, എനിക്കറിയണം. എന്റെ മോളെ നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്ത് സമാധാനമോ ഉണ്ടാകുക? പറയ ദാവീദ്, എനിക്കറിയണം. മോളെ കാണാതെ ആയപ്പോൾ നിനക്കുള്ള അതേ വേദനയും പേടിയും ഒക്കെ എനിക്കും ഉണ്ട്. കാരണം അവളെ പ്രസവിച്ചത് ഞാനാ. അബ്ബാ ബിസിനസ്, യാത്ര എന്നും പറഞ്ഞ് പോകുമ്പോൾ ഞാനാ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. സേറാ, നീ ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നത്? റിബേക്ക ചോദിച്ചു. എന്റെ ഭർത്താവിനോട്. മെറിയം റിബേക്കയെ നോക്കി. ഞാൻ സംസാരിക്കുന്നത് യഹൂദ വംശത്തിന്റെ ദൈവതുല്യനായ ദൈവപുത്രനായ ദാവീദിനോടല്ല, എന്റെ ഭർത്താവിനോടാ. അതിനെ ചോദ്യം ചെയ്യാൻ നീ ആരാ? നിനക്കാരാ അധികാരം തന്നത് ഞങ്ങൾക്കിടയിൽ കയറി സംസാരിക്കാൻ? നിനക്കെന്താ ഇവിടെ കാര്യം? നാനൂനെ കാണാനില്ല. നാനൂന്റെ അബ്ബ പറഞ്ഞതുപോലെ നാനൂനെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. വിവരം അറിഞ്ഞല്ലോ, ഇനി പോയി ഇവിടുന്ന്. മെറിയം, ദാവീദ് ഉറക്കെ വിളിച്ചു, ഇവ എങ്ങോട്ടും പോകുന്നില്ല. വേണ്ട, റിബേക്ക ഇവിടെ നിന്നോട്ടെ. പക്ഷെ ഞാൻ പോവാ. ഞാനല്ലേ നിന്റെ കുഞ്ഞിനെ കളഞ്ഞത്. ഞാൻ കണ്ടെത്തിക്കോളാം എന്റെ കുഞ്ഞിനെ. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എന്റെ മോളെയും കൊണ്ടേ ഞാൻ വരൂ. ഇല്ലെങ്കിൽ ഈ മെറിയം മരിച്ചെന്ന് കരുതിക്കോ നീ. മെറിയം അവിടെ നിന്നിറങ്ങിപ്പോയി. ദാവീദ് അവളെ തടഞ്ഞില്ല. ദാവി, നഥാനും കാതറിനും അവിടേക്ക് വന്നു. ദാവി, മോനെ, നീ സേറെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എത്രയായാലും അവൾ നാനൂന്റെ മമ്മയാണ്. ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. നഥാൻ പറഞ്ഞതിന് ദാവീദ് മറുപടി പറഞ്ഞില്ല. ദാവി, കാതറിൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇത്രയും അവളെ പറഞ്ഞിട്ടും ഞങ്ങൾ ആരും എതിർക്കാത്തത്, തിരിച്ചൊന്നും പറയാഞ്ഞത്, അത്ര നേരവും സംസാരിക്കുന്നത് നിന്നിലെ നാനൂന്റെ അബ്ബ മാത്രമായിരുന്നു. ആ ദേഷ്യം മൊത്തമായിരുന്നു. പക്ഷേ നീ എത്രത്തോളം അബ്ബയാണ്, അത്രത്തോളം സേറ നാനൂന്റെ മമ്മയുമാണ്. ദാവി, ഞങ്ങൾ എപ്പോഴും പറയുന്നതേ എപ്പോഴും പറയുന്നുള്ളൂ. നീയൊരു ഏത്തനാണ്. അങ്ങനെ ചിന്തിക്കെ. വാ കാതറിൻ. നഥാൻ അവളെയും കൂട്ടി അവിടെ നിന്ന് പോയതിന് പിന്നാലെ ആരോണും ആര്യനും എമിയും സോഫിയും അവിടേക്ക് വന്നു. ദാവീദിന്റെ കണ്ണുകൾ മെറിയത്തിന്റെ ഫോട്ടോ മേലെയായിരുന്നു. മേലേക്ക്, ഇതിൽ സാറാന്റെ ഒരു തെറ്റുമില്ല. കുഞ്ഞിനെയായി തിരികെ വരാൻ തുടങ്ങിയതാ. പക്ഷേ എമി കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാനൂനെ കാണാതെ ആയപ്പോൾ സേറ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല മേലേക്ക്. ദാവി, കുഞ്ഞിനെ കിട്ടാൻ അവൾ എന്തും ചെയ്യും. പഴയ എസ്തേർ വരെയാകും. എന്നേക്കുമായി അവളെ നഷ്ടപ്പെടും, ആരോൺ പറഞ്ഞു. പക്ഷെ നിന്നെ പോലെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, ആര്യൻ പറഞ്ഞു. ഞാനും പോവാ. നിനക്ക് നിന്റെ മകളോളം എനിക്ക് എന്റെ അനിയത്തിയും വലുതാ. ആര്യൻ അവിടെ നിന്ന് പോകുമ്പോൾ സോഫിയെ നോക്കി. സോഫി ആര്യനെയും. ആര്യൻ, എനിക്ക് താങ്കളെ ഇഷ്ടമാ. പക്ഷേ താങ്കൾ വരുമ്പോൾ സാറായും കുഞ്ഞ് സാറായും കൂടെ വേണം, സോഫിയ പറഞ്ഞു. ആര്യൻ മറുപടിയൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. ആരോൺ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, പ്ലീസ്. അവൻ പുറത്തേക്ക് പോയി. ദാവീദ് വന്ന് ബെഡിലിരുന്ന് നേരെ നോക്കി. അവന് നേരെയുള്ള സോഫയിൽ ഇമ്മാനുവൽ ഉണ്ടായിരുന്നു. ദാവീദ് എന്ന താനേത്തൻ എല്ലാത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. കുഞ്ഞിനെ അന്വേഷിച്ച് പോയിരിക്കുന്നത് മെറിയമാണ്. അവസാനം വരെയും അവൾ നോക്കും അവളിലെ പഴയ സാത്താന്റെ സന്തതിയായിരുന്ന എസ്തേറിനെ പുറത്തിറക്കാതിരിക്കാൻ. പക്ഷേ അവസാനം അവളത് ചെയ്യും. നിനക്ക് അല്ല, എനിക്കവളെ നഷ്ടപ്പെടും. അവൾ പഴയ എസ്തേർ ആയാലും നിനക്കവളെ സ്വീകരിക്കാം. പക്ഷേ അവൾ വരില്ല. നമ്മുടെ എല്ലാം കണ്ണിൻ്റെ മുന്നിൽ തെളിയാത്ത എവിടെയോ ആണ് കുഞ്ഞ്. ഇനി എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ ദാവീദ്. നീ ഇപ്പോൾ നിൽക്കുന്നത് ഞാനായിട്ടാണ്. ഒരിക്കൽ ഞാൻ നിന്ന അതേ അവസ്ഥ. പക്ഷേ അന്ന് എനിക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത ലോകത്തേക്ക് അവർ പോയിരുന്നു. ഇമ്മാനുവൽ മാഞ്ഞപ്പോൾ ദാവീദ് കുറച്ചു നേരം ബെഡിൽ കിടന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ദാവി, എങ്ങോട്ടാ നീ? റിബേക്ക ചോദിച്ചു. മെറിയത്തെ കൊണ്ടുവരാൻ. എന്തിന്? സ്വന്തം കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തവളാണ് മെറിയം. പാവം നാനു, എന്തെങ്കിലും കഴിച്ചോ എന്തോ? റിബേക്ക കണ്ണു തുടച്ചു. നീ എത്ര കരഞ്ഞാലും മെറിയത്തിന്റെ വേദനയോളം എത്തില്ല ഇവ. ദാവീദ് അവിടെ നിന്നിറങ്ങി കാറിൽ കയറി. നാനു, എവിടെയാ മോളെ നീ? മെറിയം സ്റ്റിയറിംഗിലേക്ക് തലവെച്ച് കടന്നു. മമ്മാ, വിളി കേട്ട് മെറിയം ചുറ്റും നോക്കി. ദാവീദിന്റെ കാറ് മെറിയത്തിന്റെ കാറിന് മുന്നിൽ വന്ന് നിന്നു. അവൻ കാറിൽ നിന്നിറങ്ങി
മെറിയത്തിന്റെ കാറിന്റെ ഡോറ് തുറന്ന് അവളുടെ കൈ പിടിച്ച് പുറത്തിറക്കി. വാ പോകാം, അവൻ പറഞ്ഞു. എവിടേക്ക്? വീട്ടിലേക്ക്. ഞാനില്ല. മെറിയം കൈവലിച്ചു. മെറിയം വാശി പിടിക്കല്ലേ, വാ എന്റെ കൂടെ. ഇല്ല, എന്റെ മോളെ കൂടാതെ ഞാൻ ഇനി അവിടേക്ക് വരില്ല ദാവീദ്. എന്റെ മോളെ കൊണ്ട് കളഞ്ഞത് ഞാനല്ലേ, അവളെ കണ്ടെത്തേണ്ടത് ഞാനാണ്. മെറിയം ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. മെറിയം, ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്കാകില്ല, എന്റെ കൂടെ വാ. വരില്ല, എനിക്ക് എന്റെ മോളെ കണ്ടെത്തണം. മെറിയം കാറിൽ കയറി. ഇല്ല മെറിയം, നിനക്ക് മുന്നേ നാനൂനെ ഞാൻ കണ്ടെത്തും, നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഇരുട്ടിനെ കീറി മുറിച്ചു പോകുന്ന മെറിയത്തിന്റെ കാറ് നോക്കി ദാവീദ് പറഞ്ഞു. ഒന്നര മാസമായി നഥാൻ നാനൂനെ കാണാതെയായിട്ട്. കാതറിൻ ഹാളിൽ എല്ലാവരും കേൾക്കെ പറഞ്ഞു. ഇതുവരെ കുഞ്ഞ് എവിടെയാണെന്ന് പോലീസിനോ നിങ്ങൾക്കോ കണ്ടെത്താനായില്ല. ഏത്തനിലെ വിശുദ്ധ ഏത്തന്മാർ അത്രയും കഴിവുകെട്ടവരായോ? കാണാതെയായത് ഏത്തനിലെ മറ്റൊരു വിശുദ്ധ രക്തത്തെയാണ്. ഒന്നര മാസമായി സേറ ഇങ്ങോട്ട് വന്നിട്ട്. ഊണും ഉറക്കവും ഇല്ലാതെ അവൾ അവളുടെ കുഞ്ഞിനെ അന്വേഷിച്ച് ഈ ഇസ്രായേലിന്റെ ഓരോ കോണിലും നടക്കുക. മതി മമ്മ, എത്ര തവണ ഞാൻ ചെന്ന് വിളിച്ചു, വരണ്ടേ? ദാവീദ് പറഞ്ഞു. എങ്ങനെ വരും അവൾ? നഥാൻ ദാവീദിനെ നോക്കി. ഒരമ്മയുടെ മുഖത്ത് നോക്കി കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞവളെന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ വരും ദാവീദ്? നീ നല്ലൊരു രാജാവല്ല, നല്ലൊരു ഭർത്താവല്ല, അച്ഛനുമല്ല. അല്ല ദാവീദ്, ഇതൊന്നുമല്ല. ദാവീദ് നല്ലൊരു മനുഷ്യൻ പോലുമല്ല. നാനു എന്റെ മോളാണ്. എനിക്ക് സങ്കടമില്ലെന്നാണോ? അവളെ ഒന്നര മാസമായി ഞാനും അന്വേഷിക്കുന്നു. എന്റെ കണ്ണിൽ കാണുന്നിടത്തെല്ലാം ഞാൻ എന്റെ മോളെ തിരയുന്നുണ്ട്. അവളെ കാണാതെയായപ്പോൾ ഒരു അബ്ബ എന്ന നിലയിൽ എനിക്ക് വേദനയും സങ്കടവും വന്നു. പറഞ്ഞതെല്ലാം തെറ്റാ, അറിയാം. ദാവി, മതി. റിബേക്ക അവന്റെ തോളിൽ കൈവച്ചു. ആന്റിക്കും അങ്കളും സേറയെ കുറിച്ചേ ചിന്തയുള്ളൂ. ദാവീദിന് സങ്കടമില്ലേ? അതെന്താ നിങ്ങളൊന്നും കാണാത്തത്? സേറ ദാവീദ് പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ നാനൂനെ നഷ്ടപ്പെടുമോ? റിബേക്ക ചോദിച്ചു. എന്നിട്ട് കുറ്റം മുഴുവൻ ദാവീദിന്. ദാവി നാനൂന്റെ അബ്ബയല്ലേ, അവന് സങ്കടമില്ലേ? ഈ അവസ്ഥയിൽ അവന്റെ കൂടെ നിൽക്കാതെ സേറ അവളുടെ ഇഷ്ടത്തിന് നടക്കുന്നത് കുഴപ്പമില്ലല്ലേ? റിബേക്ക, മതി. ജോനത്താൻ അവിടേക്ക് വന്നു. ദാവി, നിന്നോടും സേറയോടും എനിക്ക് ദേഷ്യമൊക്കെയുണ്ട്. പക്ഷേ നാനുവിനോട് ഞങ്ങൾക്കതില്ല. അവളൊരു കുഞ്ഞാണ്. അതുകൊണ്ട് നാനു എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം. എവിടെന്ന് വെച്ച് എന്റെ മോള് ജീവനോടുണ്ടോന്ന് പോലും എനിക്കറിയില്ല ജോനത്താൻ. ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദാവി, ആരോൺ അവന്റെ തോളിൽ കൈവച്ചു. നാനുവിനൊന്നും വരില്ല. ദാവീദ് അവന്റെ കൈമാറ്റി പുറത്തേക്ക് പോയി. ശബ്ദം കേട്ടപ്പോൾ മെറിയം കണ്ണു തുറന്നു. ഏതോ റോഡ് സൈഡിൽ കാറ് പാർക്ക് ചെയ്ത് സീറ്റിൽ ചാരിയിരിക്കുകയായിരുന്നു അവൾ. മെറിയം ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഇരുട്ടത്തേക്ക് നോക്കി നിന്നു. അവൾ വയറിന്മേൽ കൈവച്ച് റോഡ് മുറിച്ചു കടന്ന് പബ്ലിക് ഡ്രിങ്കിംഗ് വാട്ടർ പൈപ്പ് തുറന്ന് വെള്ളം കുടിച്ച് അതിന്മേൽ ചാരി നിലത്തിരുന്നു. നാനു, എവിടെയാ മോളെ? നിന്റെ അബ്ബയുടെ കണ്ണിൽ നിന്ന് പോലും മറച്ചുകൊണ്ട് നീ ഇതെവിടാ? നിന്നെ കിട്ടാതെ മമ്മ അബ്ബയുടെ അടുത്തേക്ക് പോവുകയില്ല. എനിക്കറിയാം, അബ്ബ എല്ലാം സങ്കടം കൊണ്ട് പറഞ്ഞതാ. പക്ഷേ നിന്നെ നിന്റെ അബ്ബയുടെ കയ്യിൽ ഏൽപ്പിക്കണം എനിക്ക്. അത് ഈ മമ്മയുടെ വാശിയാണ്. നീ വല്ലതും കഴിക്കുന്നുണ്ടോ നാനു? ഉറങ്ങുന്നുണ്ടോ? മെറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദാവീദ് സിനഗോഗിന്റെ മുന്നിൽ കാർ നിർത്തിയിറങ്ങി. മെലേക്ക്, കുഞ്ഞിസാറാനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആരോഹൻ ചോദിച്ചു. ദാവീദ് ഇല്ലെന്ന് തലയാട്ടി. ആരോഹൻ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ആരെയും കടത്തിവിടരുത്. ശരി മെലേക്ക്. ദാവീദ് കണ്ണുകൾ അടച്ച് ചുമരിനോട് ചേർന്നിരുന്നു. യാഹേ, എനിക്കെന്റെ കുഞ്ഞിനെ കാണിച്ചു തരിക, ഇല്ലെങ്കിൽ എന്നിലൂടെ ഈ വംശം തന്നെ അവസാനിക്കും. ദാവീദ് അവസാനിപ്പിക്കും. ഒരാളെയും ഞാൻ ബാക്കി വെക്കില്ല. സിനഗോഗാകെ വെളിച്ചം പരന്നു. പുത്ര, നിനക്ക് ചുറ്റും കണ്ണോടിക്കുക, ഉത്തരം നിനക്ക് തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ നിനക്ക് പലതും നഷ്ടപ്പെടാം. നഷ്ടപ്പെടുന്നതൊന്നും തിരികെ നിനക്കിനി കിട്ടില്ല. സിനഗോഗിൽ നിറഞ്ഞ വെളിച്ചം കെട്ടുപോയി. ദാവീദ് കുറച്ചു നേരം കൂടി അതിനകത്തിരുന്ന ശേഷം പുറത്തേക്കിറങ്ങി. അവൻ ഫോണെടുത്ത് മെറിയത്തെ വിളിച്ചെങ്കിലും അവൾ കോൾ എടുത്തില്ല. ദാവീദ് ഏത്തൻ ഹൗസിലേക്ക് എത്തുമ്പോൾ റിബേക്കയും ജോനത്താനും പോകുവാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾ പോവാണോ? ദാവീദ് ചോദിച്ചു. അതെ ദാവി, വേഗം പോയി വരാം. വീടടച്ചിട്ട് എന്ന് വന്നതാ? വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വരാം. റിബേക്ക പറഞ്ഞു. ദാവീദ് റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ അവൻ കണ്ടത് നാനൂനെ എടുത്തു നിൽക്കുന്ന മെറിയത്തിന്റെ ഫോട്ടോയായിരുന്നു. അവൻ അതിൽ കൈവച്ച് നിന്നു. രണ്ടുപേരും ദൂരെയാണ്, പക്ഷെ ഇപ്പോഴും എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. നാനു, അബ്ബ നിന്നെ കണ്ടെത്തും. മമ്മയ്ക്ക് മുന്നേ. മമ്മയാണ് നിന്നെ ആദ്യം കണ്ടെത്തുന്നതെങ്കിൽ
എന്റെ മോൾ അപകടത്തിലാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ നിന്റെ മമ്മ എങ്ങനെ വേണമെങ്കിലും ശ്രമിക്കും. അങ്ങനെയായാൽ മമ്മയെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അതിന് അബ്ബയും മോളും അനുവദിക്കരുത്. എനിക്കറിയാം അബ്ബ പറയുന്നത് എവിടെയാണെങ്കിലും നാനു കേൾക്കുന്നുണ്ടെന്ന്. പേടിക്കരുത്, അബ്ബയും മമ്മയും എപ്പോഴും മോളുടെ കൂടെയുണ്ട്. ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. കീയിട്ട് വാതിൽ തുറന്ന് റിബേക്ക വീടിനകത്തേക്ക് കയറി. പിന്നാലെ ജോനഥാനും. ജോനഥാൻ വാതിലടച്ച് ബോൾട്ടിട്ട് റിബേക്കയെ നോക്കി. മമ്മ, റിബേക്ക വിളിച്ചപ്പോൾ എലീനയും മെർലിനും കോണിപ്പടികൾ ഇറങ്ങി വന്നു. നാനു ഉറക്കുവാണോ? ഉറങ്ങി എണീറ്റു, പാലും ബിസ്ക്കറ്റും കഴിച്ചു. ഇപ്പോ ഒരു ഡോള് കൊടുത്തതുകൊണ്ട് കളിക്കുന്നു, മെർലിൻ പറഞ്ഞു. കരച്ചിലൊന്നുമില്ലേ? ജോനഥാൻ ചോദിച്ചു. ഇടയ്ക്ക് മമ്മ വരുവോ അബ്ബ വരുവോ എന്ന് ചോദിച്ച് ചിണുങ്ങിയതല്ലാതെ കരയുകയൊന്നും ചെയ്തില്ല. ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് മമ്മ മമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാം, എലീന പറഞ്ഞു. പക്ഷേ എന്റെ അതിശയം, അവൾ ഈ ഒന്നര മാസമായി കരഞ്ഞില്ല എന്നതാ. അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവൾക്ക് മനസ്സിലായി അവൾ പെട്ടുപോയെന്ന്, അല്ലെങ്കിൽ അവളുടെ അബ്ബയും അമ്മയും എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷ. എന്തായാലും ഞാൻ പോയി നാനൂനെ കാണട്ടെ. റിബേക്ക കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ഒരു വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. അതിനകത്തുള്ള മറ്റൊരു മുറിക്ക് മുന്നിൽ അവൾ നിന്നു. നാനു ബെഡിലിരുന്ന് പാവക്കുട്ടിയോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു. റിബേക്ക കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മുറിക്കകത്തേക്ക് കയറി. നാനു വിളി കേട്ടപ്പോൾ നാനു മുഖമുയർത്തി നോക്കി. ഇവാൻ്റി, അവൾ ചിരിച്ചു. ആൻ്റി, മമ്മ വന്നോ? അബ്ബ വന്നോ? വരുമല്ലോ, അബ്ബ വരും. പക്ഷേ മോളുടെ മമ്മ ഞാനല്ലേ. അല്ല, നാനൂൻ്റെ അമ്മ ആൻ്റി അല്ല, നാനൂൻ്റെ അമ്മ മെറിയമാണ്. മമ്മ വരൂല്ലോ, നാനൂനെ കൊണ്ടുപോവും, ആൻ്റിയേയും കൊണ്ടുപോവും മമ്മ, കേട്ടോ. നാനു ചിരിച്ചുകൊണ്ട് ഡോളിനൊപ്പം കളി തുടർന്നു. നിന്റെ മമ്മ വരും, പക്ഷെ എസ്തേറായിട്ട്. എന്നിട്ട് പോകും, പിന്നെ നാനുവിൻ്റെ മമ്മ ഞാനാ, റിബേക്ക മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു. മോള് കളിച്ചോ. റിബേക്ക എഴുന്നേറ്റ് നടന്നു. എലീന മുറിയിലേക്ക് പോയപ്പോൾ ജോനഥാൻ മെർലിനെ നോക്കി. റിബേക്കയുടെ പ്ലാൻ സേറയെ എസ്തേറാക്കി ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നവളെ ഒഴിവാക്കി നാനുവിൻ്റെ മമ്മയായി ദാവീദിനൊപ്പം ജീവിക്കാനാണ്, ജോനഥാൻ പറഞ്ഞു. പക്ഷെ മണ്ടി, ഈ വരുന്ന അമാവാസിയിൽ മെറിയം എസ്തേറാകും. പക്ഷേ ദാവീദും നഥാനിയേയും ഈ ലോകം വിടും, ജോനഥാൻ ചിരിച്ചു. പക്ഷേ ഇത് റിബേക്കയും എലീന ആൻ്റിയും അറിയണ്ട. മെർലിൻ ജോനഥാനെ നോക്കി ചിരിച്ചു. നിന്റെ അപ്പയുടെ രക്തത്തിന് നഥാനോടും കെയ്റ്റിനോടും പകരം ചോദിക്കേണ്ടത് മകന്റെയും പേരക്കുട്ടിയുടെയും രക്തം കൊണ്ടാകണം മോനെ. എന്റെ ജോഷ അത് കണ്ട് സന്തോഷിക്കണം. എന്റെ ജോഷയുടെ ഹൃദയം പറിച്ചെടുത്തവൾ അവളുടെ മകന്റെ മരണം കണ്ട് ഹൃദയം തകർന്നില്ലാതെയാകണം. അതിനി അധിക നാളില്ല മമ്മ, ഇന്നേക്ക് അഞ്ചാം ദിവസം അത് നടന്നിരിക്കും. പ്രാർത്ഥനകൾ തുടങ്ങണം, ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഏത്തൻ ഹൗസിലാണ് ഞങ്ങൾ വേണ്ടത്. ഞങ്ങൾ കൺമുന്നിലുള്ളപ്പോൾ അവന് ഞങ്ങളെ സംശയം തോന്നില്ല. പക്ഷേ അതിനു മുൻപ് ഞാൻ നമ്മുടെ ആൾക്കാരെ ഏൽപ്പിച്ച ഒരു കാര്യം നടക്കാനുണ്ട്, അത് നടക്കട്ടെ. ജോനഥാൻ പുറത്തേക്ക് പോയി. ദാവീദ് ഫോട്ടോയും പിടിച്ച് നിലത്ത് കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു. ദാവി, കാഥറിൻ അവിടേക്ക് വന്ന് അവൻ്റെ അടുത്ത് നിലത്തിരുന്നു. ദാവി, എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല മമ്മ. ദാവി, നീ ആകെ മാറിപ്പോയി, പഴയ ദാവി അല്ല നീയിപ്പോ. ദാവി ഇനിയും മാറും മമ്മ, ദാവി ഇനിയാണ് മാറാൻ കിടക്കുന്നത്. മോനെ, മമ്മ, മമ്മ എന്നെ രക്ഷിക്കാനല്ലേ ഇവയുടെ അബ്ബയെ കൊന്നത്, ജോനഥാൻ്റെ അബ്ബയെ കൊന്നത്. എന്നാൽ എൻ്റെ മോളെ കണ്ടെത്താൻ ദാവി ഇതെല്ലാവരെയും കൊല്ലാൻ പോവുക, ഒരാളും ജീവനോടിരിക്കണ്ട. ദാവി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മോനെ, നീയൊരു ഏഥനാണ്, വിശുദ്ധ ഏഥൻ, യഹൂദവംശത്തിൻ്റെ രാജാവ്. ഈ ഇസ്രായേൽ നഗരത്തെ ഒരു രാഷ്ട്രമാക്കിയത് ഇസ്രായേൽ രാജവംശത്തിലെ രാജാവായിരുന്ന ദാവീദാണെങ്കിൽ ഈ രാഷ്ട്രം അവസാനിക്കുന്നത് ദാവീദ് ഏഥനിലൂടെയാണ് മമ്മ. ഞാൻ പോവുക, വരുമ്പോൾ എൻ്റെ കൂടെ നാനുവും മെറിയവും ഉണ്ടാകും. അതിലൊരാളെ എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ദാവീദ് പിന്നെ ഉണ്ടാകില്ല. അവൻ അവിടെ നിന്നിറങ്ങിപ്പോയി. യാഹേ, അങ്ങയുടെ പ്രതിപുരുഷനായിട്ടും എൻ്റെ മകനോടുള്ള അങ്ങയുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചില്ലേ? ഈ കാവൽക്കാരി, ഈ അടിമ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്റെ മകനോടുള്ള പരീക്ഷണങ്ങൾ നിർത്തൂ, കാഥറിൻ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. ദാവീദ് ഹാളിലെത്തിയപ്പോഴാണ് റിബേക്കയും ജോനഥാനും വരുന്നത് അവൻ കണ്ടത്. അന്നേരമാണ് ദാവീദിന് കോൾ വന്നത്. ഹലോ ദാവി. ഡാ, എന്താ ആര്യ? പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് കോള് വന്നു. കെരേൻ കെയ്മാത് ഫോറസ്റ്റിന് അടുത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയെന്ന്. ഏകദേശം 4 വയസ്സ് കാണുമെന്നാ പറയുന്നത്.
കുറച്ച് ദിവസം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്കെന്നാ പറഞ്ഞേ. അത് നാനും ആകില്ല, ദാവീദിന്റെ വാക്കുകൾ ഇടറി. പാർക്കിനടുത്തായി ഫോറസ്റ്റ് ദാവി, ആര്യൻ കരച്ചിൽ അടക്കി പിടിച്ചു. എന്താ ദാവി? അക്കു ചോദിച്ചു. കെരേൻ ഫോറസ്റ്റിനടുത്ത് നിന്ന് ഒരു പെൺകുഞ്ഞിന്റെ ഡെഡ് ബോഡി കിട്ടിയെന്ന്, ആര്യനാ വിളിച്ച്. അത് നാനും ആവില്ല, കേറ കരഞ്ഞു. ദാവി, അത് നമ്മുടെ കുഞ്ഞാകില്ല, നമുക്കൊന്ന് പോയി നോക്കാം, നഥാൻ പറഞ്ഞു. അപ്പാ, എനിക്കെന്തോ ടെൻഷൻ പോലെ. ദാവീദ് നഥാന്റെ കൈ പിടിച്ചു. ആര്യൻ കൈനീട്ടിയപ്പോൾ നഥാൻ കാർ നിർത്തിയിറങ്ങി. ദാവീദും പിന്നാലെ വന്ന കാറുകളിൽ നിന്ന് മറ്റുള്ളവരും ഇറങ്ങി. സ്ഥലം പോലീസ് വളഞ്ഞിരുന്നു. ഒരു പോലീസ് ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് ദാവീദിനെ കാണിച്ചു. അവൻ എമ്മിയെ നോക്കിയപ്പോൾ അവൾ വന്ന് ഡ്രസ്സ് നോക്കി. എമ്മി ആരോണിന്റെ കൈ പിടിച്ചു. നാനുവിന്റെ ഉടുപ്പ്, ആദം പറഞ്ഞു. എമ്മി കരഞ്ഞുകൊണ്ട് ആരോണിന്റെ നെഞ്ചിൽ വീണു. പെട്ടെന്നൊരു കാറ് വന്ന് നിന്നതിൽ നിന്ന് മെറിയമിറങ്ങി. അവൾ വിറച്ചുകൊണ്ട് അവിടേക്ക് വന്നു. മോളെ, ഇതാണോ നാനു വന്നിട്ടിരുന്ന ഉടുപ്പ്? നഥാൻ ചോദിച്ചു. മെറിയം ആ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് മൂളി. ദാവി, എനിക്ക് ആ കുഞ്ഞിനെ കാണണം. മെറിയം ദാവീദിനെ നോക്കി. എന്തിനാ, ഇനി നാനുവിന്റെ ശരീരം കൂടി നിനക്ക് തിന്നണോ? റിബേക്ക കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ദാവി, പ്ലീസ്. എന്തിനാ സേറാ, ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതുപോലെ നിനക്ക് ഇനി ആ ശരീരം കണ്ട് സന്തോഷിക്കണോ? മെറിയം കയറി വന്ന ദേഷ്യത്തിൽ റിബേക്കയുടെ മുഖത്തേക്കടിച്ചു. മിണ്ടരുത്, ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ നീ ആരടി? മെറിയത്തിന്റെ കണ്ണുകളിൽ ദേഷ്യം കത്തിയാളുന്നത് റിബേക്ക കണ്ടു. ദാവി, എനിക്ക് ആ കുഞ്ഞിനെ കാണണം. ദാവീദ് അവളെയും കൊണ്ട് ആംബുലൻസിന്റെ അടുത്തേക്ക് ചെന്നു. സ്മെല്ല് കാരണം എല്ലാവരും മൂക്കുപൊത്തിയിരുന്നു. മെറിയം ആ ആംബുലൻസിലേക്ക് കയറിയപ്പോൾ അതിലുണ്ടായിരുന്ന ആള് കുഞ്ഞിനെ കിടത്തിയ ബോക്സിന്റെ മൂടി മാറ്റി അവൾക്ക് കാണിച്ചു കൊടുത്തു. മെറിയം ഒരറപ്പും തോന്നാതെ ആ ശരീരത്തിൽ തൊട്ടു. അവളുടെ കണ്ണുനീർ തുള്ളി ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വീണു. മെറിയം, ദാവീദ് വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി. മെറിയം ആ ശരീരത്തെ നോക്കി കണ്ണുകൾ അടച്ചു. നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. പെട്ടെന്ന് അവൾ കരഞ്ഞു. മെറിയം, ദാവീദ് അവളെ പിടിച്ചു. നീ എന്തിനാ കരയുന്നത്? ഇത് നമ്മുടെ നാനു അല്ല, മെറിയം പറഞ്ഞു. എന്റെ മോളെ എനിക്കറിയാം, ഇത് നമ്മുടെ കുഞ്ഞല്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനാ നീ കരയുന്നേ? ദാവി, നമ്മളെപ്പോലെ ഈ കുഞ്ഞിനെ അന്വേഷിക്കാവില്ലേ അതിന്റെ അബ്ബയും അമ്മയും? മെറിയം ദാവീദിന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. ദാവീദ് മെറിയത്തെയും കൊണ്ട് ചെന്ന് കാറിലിരുത്തി ഡോറടച്ചു. ആര്യൻ, അത് നാനുമല്ല, പോലീസിനെ ഇൻഫോം ചെയ്തേക്ക്. പക്ഷേ ആ കുഞ്ഞിനെ കൊന്നവരെ വെറുതെ വിടാൻ പാടില്ല. ആര്യൻ മൂളി. ദാവീദ് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. റിബേക്കയും ജോനഥാനും നോക്കി നിൽക്കെ ദാവീദ് മെറിയത്തെയും കൊണ്ടുപോയി. വഴിയിൽ ഇരുവരും സംസാരിച്ചില്ല. മെറിയം ഇടയ്ക്ക് ദാവീദിനെ നോക്കുമ്പോൾ ആ മുഖത്താകെ ദേഷ്യമായിരുന്നു. റോഡ് സൈഡിൽ കാർ നിർത്തി ദാവീദ് നേരെ നോക്കിയിരുന്നു. പെട്ടെന്ന് ദാവീദിന്റെ ഫോൺ റിങ് ചെയ്തു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറം പറഞ്ഞതെല്ലാം കേട്ട് ദാവീദ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അവസാനത്തെ ആളെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. ദാവീദ് മെറിയത്തെ നോക്കാതെ തന്നെ പറഞ്ഞു, ഇനിയുള്ളത് ആകെ രണ്ട് പേര്. ദേഷ്യമുണ്ടോ എന്നോട്? ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടണം. ഒരു മനുഷ്യൻ ഇത്രയും ക്ഷമ പാടില്ല ദാവീദ്. ഞാനൊരു മനുഷ്യൻ മാത്രമല്ല മെറിയം, ഒരു വംശത്തിൻ്റെ രാജാവ് കൂടിയാണ്. ഇന്ന് ഞാൻ തെറ്റ് ചെയ്താൽ നാളെ മറ്റുള്ളവരും ആവർത്തിക്കും മെറിയം. അനാവശ്യമായി ഒരു തുള്ളി രക്തം പോലും ഒഴുക്കാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ വലുതാണ്. ഇത്രയും പാരമ്പര്യമുള്ള ഏതൻ കുടുംബത്തിന് അത് ദോഷമാണ്. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല, അമാവാസി വരെ മാത്രം. അന്ന് അവൾ ശക്തികളില്ലാത്ത ഒരു സാധാരണ കുഞ്ഞാണ്. അതിനു മുൻപേ മോളെ നമ്മൾ കൊണ്ടുവരും. ശരി ദാവീദ്, നീ പോ, മെറിയം പറഞ്ഞപ്പോൾ ദാവീദ് കാറിൽ നിന്നിറങ്ങി. അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരുന്നു. പഗ്, ഞാൻ, ദാവീദ് അവളെ നോക്കി. വേണ്ട, നിന്റെ വഴിയെ നീ, എന്റെ വഴിയെ ഞാൻ. നിനക്കാണ് നിയമങ്ങളും നൂലാമാലകളും. ഈ മെറിയത്തിന് അത് ബാധകമല്ല. മെറിയം കാർ സ്റ്റാർട്ട് ചെയ്തു. സൂര്യൻ ഉദിക്കുന്നത് നോക്കി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ദാവീദ്. ഇരുട്ട് മാറി വെളിച്ചം പരന്നു തുടങ്ങിയപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു. ദാവി, ദാവീദിന്റെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് കയ്യിലൊരു കപ്പും കൊണ്ട് റിബേക്ക അവൻ്റെ അടുത്തേക്ക് വന്നു. കോഫി. അവൾ കപ്പ് നീട്ടിയപ്പോൾ ദാവീദ് അത് വാങ്ങി. എന്താ ആലോചിച്ച് നിൽക്കുന്നത്?
എനിക്ക് ആലോചിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ. മറിയം. എന്തേ നാനൂനെ നീ മറന്നോ? എന്റെ മോളെ ഒരു നേരം വരെ രക്ഷിക്കാൻ അവള് തന്നെ മതി. പക്ഷേ നാനൂനെ അന്വേഷിച്ച് നടക്കുന്ന മറിയത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ എനിക്ക് തന്നെ ആകില്ല. ദാവീദ് റിബേക്കയെ നോക്കി. മനസ്സിലായില്ല, റിബേക്ക പറഞ്ഞു. ഈ ഏത്തൻ കഴിവുകെട്ടവനായിരിക്കാം പലർക്കും, പക്ഷെ എന്റെ ജീവിതത്തിന്റെ പേര്, എന്റെ കഥയുടെ പേര് എസ്ഥേർ എന്നാണ്. റിബേക്കയ്ക്ക് ദാവീദ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അത് പോട്ടെ, വാ, എനിക്കൊരിടം വരെ പോകണം. നീ വരുമോ എന്റെ കൂടെ? എന്താ ദാവി ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ വരാം. ജോനഥാൻ? ജോ ഇന്നലെ നേരെ വീട്ടിൽ പോയി. അതെന്താ, വീട് വൃത്തിയാക്കി കഴിഞ്ഞില്ലേ? അതല്ല, ജോയിക്കിന്ന് യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമുണ്ട്. സോ അവിടുന്നല്ലേ അടുത്ത്, അതാ പോയത്. കുറേ ആയില്ലേ യൂണിവേഴ്സിറ്റി പോയിട്ട്. താങ്ക്സ് ഇവ. ദാവീദ് തിരിഞ്ഞു നിന്നു, എന്നെ ഇങ്ങനെ സഹായിക്കുന്നതിൽ. അതെന്റെ കടമയല്ലേ ദാവി? കടമ തന്നെയാ. ഇവ പോയി റെഡിയാകൂ, നമുക്ക് ഒരിടം വരെ പോകണം. ഓക്കെ ദാവി. റിബേക്ക ദാവീദിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് പോയി. ദാവീദ് ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചു. ഡോറിൽ തട്ടുന്നത് കേട്ടാണ് ജോനഥാൻ ചെന്ന് വാതിൽ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവന്റെ മുഖം മാറി. സേറ, ജോനഥാൻ മെല്ലെ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചു. സേറ എന്താ ഇവിടെ? വന്നുകൂടെ. അവൾ അകത്തേക്ക് കയറി. ഉറക്കമായിരുന്ന നാനു കണ്ണു തുറന്നു. മമ്മ? നാനു കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. കോണിപ്പടികൾ ഇറങ്ങി വരുവാൻ നിന്ന മെർലിൻ അവളെ കണ്ടതും വേഗം മുകളിലേക്ക് പോയി. എലീന, സേറ വന്നിട്ടുണ്ട് താഴെ. നീ പോയി വാതിലടക്കേ. ആ കൊച്ചിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത്. ശരി. എലീന ചെന്ന് വാതിലടച്ചു. സേറ വന്നത്? ജോനഥാൻ ചോദിച്ചു. എനിക്ക് വിശക്കുന്നു ജോനഥാൻ, എന്തെങ്കിലും കഴിക്കാൻ തരൂ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഏതനിലേക്ക് നാനും ഇല്ലാതെ തിരികെ പോകില്ലെന്ന് ഞാൻ തീരുമാനിച്ചതുമാണ്. പിന്നെ എനിക്ക് വരാനുള്ള ഇടം ഇവിടമാണ്. എന്തെങ്കിലും കഴിക്കാൻ തരുജോ? ഇവിടെ റിബേക്ക ഇല്ലല്ലോ, അവൾ ഏതൻ ഹൗസിലാണ്. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് ജോ. സ്വന്തം ഭാര്യയെ അവളുടെ സുഹൃത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേരാൻ അനുവദിച്ചല്ലോ. സാരമില്ല, ഞാൻ കുക്ക് ചെയ്തോളാം. കിച്ചൺ എവിടെയാണ്? വേണ്ട, സേറ ഇവിടെ ഇരുന്നോളൂ, ഞാനുണ്ടാക്കാം. ജോനഥാൻ തിരക്കിട്ട് കിച്ചണിലേക്ക് ഓടി. മറിയം സോഫയിൽ ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോനഥാൻ ഭക്ഷണവും കൊണ്ടുവന്നു. അവൾ അത് വാങ്ങി കഴിക്കുവാൻ ആരംഭിച്ചു. എന്തിനാ ഇങ്ങനെ ഊണും ഉറക്കവും കളഞ്ഞ് നടക്കുന്നത്? ജോനഥാൻ ചോദിച്ചു. കാണാതെയായത് ഞാൻ ജന്മം കൊടുത്ത കുഞ്ഞായതുകൊണ്ട്. മറിയം ജോനഥാനെ നോക്കി. അവൾ എഴുന്നേറ്റു. ആ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ സ്വന്തം ഇഷ്ടത്തിന് ഇരിക്കാനോ കിടക്കാനോ കഴിക്കാനോ കഴിയാതെ വേദനയോട് പ്രസവിച്ചു. പൊന്നുപോലെ നോക്കി വളർത്തുന്ന അമ്മമാർക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയൂ ജോനഥാൻ. എന്നെപ്പോലെ വേദനിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ദാവീദ്. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അവളെ കയ്യിൽ കിട്ടുന്ന നിമിഷം അവർ യാചിക്കും ജീവന് വേണ്ടി. പക്ഷേ ഈ ലോകത്ത് ഇന്നവരെ ഒരാളും കൊല്ലപ്പെടാത്ത രീതിയിലായിരിക്കും അവരുടെ മരണം. അത്രത്തോളം ഭീകരമായിരിക്കും. സെറ, റിലാക്സ് ആകൂ. ഞാൻ റിലാക്സ് ആകും, എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ. അവൾ കൈ കഴുകി. ജോ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ? എൻ്റെ കൂടെ ഒരിടം വരെ വരാമോ? എവിടേക്ക്? ഒരിടം വരെ ജോ, എനിക്ക് തനിച്ചു പോകാൻ പേടിയാണ്. പ്ലീസ്. ഓക്കെ, വരാം. താങ്ക്സ്. എങ്കിൽ പോകാം. അവൾ പുറത്തേക്ക് കടന്നപ്പോൾ ജോനഥാൻ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് മെറിയം തിരിഞ്ഞു നോക്കി. എന്താ സാറാ? ആരോ മമ്മ എന്ന് വിളിച്ച പോലെ. അതോ തോന്നിയതാകും. ഇവിടെ ആരാ ഇപ്പം അങ്ങനെ വിളിക്കാൻ? തോന്നിയതാകും, അങ്ങനെ ആകട്ടെ. അവൾ പുറത്തേക്ക് നടന്നു. വെളിച്ചം വീഴുന്ന ആ വഴിയിലൂടെ ദാവീദിന്റെ കാറ് മെല്ലെ സഞ്ചരിച്ചു. നമ്മൾ എങ്ങോട്ടാണെന്ന് ദാവി പറഞ്ഞില്ല. ഇതേതാ സ്ഥലം? നല്ല സ്ഥലം. റോഡിന്റെ രണ്ടു വശവും വിടർന്നു നിൽക്കുന്ന മഞ്ഞ പൂക്കൾ കണ്ട് അവൾ പറഞ്ഞു. ഇവിടെ എനിക്കൊരു വീടുണ്ട്. എനിക്ക് കുറച്ച് മനസമാധാനം വേണം എന്റെ ജീവിതത്തിൽ. ഞാനുണ്ടല്ലോ ദാവി. അവൾ ദാവീദിന്റെ കൈമേൽ കൈവച്ച് പറഞ്ഞു. നീയുണ്ടല്ലോ എന്റെ കൂടെ, അത് തന്നെയാണ് എന്റെ ആശ്വാസം. അത് കേട്ടപ്പോൾ റിബേക്ക അവനെ നോക്കി ചിരിച്ചു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരിടത്ത് കാറ് നിർത്തി ദാവീദ് ഇറങ്ങി റിബേക്കയും. വാവ്, റിബേക്ക പറഞ്ഞു. പച്ചപ്പുല്ല് വിരിച്ച വിശാലമായ ഇടത്തിന് ഒത്ത നടുവിൽ കരിങ്കല്ലുകൾ കൊണ്ട് പണിത ഒരു വീടുണ്ടായിരുന്നു. വാ. ദാവീദ് റിബേക്കെ കൂട്ടി അവിടേക്ക് നടന്നു. വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കയറി.
ഇവിടെ വേറെ ആരുമില്ലേ ദാവി? നമ്മൾ മാത്രം. ദാവീദ് ചിരിച്ചു. നീ ഇരിക്കെ, ഞാൻ കോഫി എടുക്കാം. ഞാൻ ഉണ്ടാക്കാം ദാവി. നോ, ഞാൻ ഉണ്ടാക്കാം. അവൻ കിച്ചണിലേക്ക് നടന്നു. നമ്മൾ എവിടേക്കാ പോകുന്നത് സാറാ? ഒരിടത്തേക്ക് ജോ. എന്താ ജോയ്ക്ക് എന്നെ പേടിയുണ്ടോ? ഹേയ്, എന്തിനു പേടിക്കണം? പിന്നെന്താ ജോ, ഇവിടെ എൻ്റെ ഒരു വീടുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് പോയിരിക്കണം. പക്ഷേ ജോ കൂടെ വേണം. ഓക്കെ, സാറാ പറയുന്നത് പോലെ. സാറാ, ഏതനയിലുള്ളവർക്ക് നാനുവിനെ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞാൽ? അബദ്ധമാണെങ്കിലും എസ്തേറിനെ കൊന്നത് ഇമ്മാനുവൽ ഏതനാണ് ജോ. നിന്റെ അബ്ബ ജോഷായെ കൊല്ലാനായി കാതറിൻ ആന്റിക്ക് മുന്നിൽ ഇട്ടുകൊടുത്തത് നഥാൻ ഡാനിയൽ ഏതനാണ്. അതോടുകൂടി ഇരുണ്ട ഭൂമി ഇല്ലാതെയായി. ആ വംശത്തിലുള്ള പ്രധാനപ്പെട്ടവരെ എല്ലാം മരണത്തിലെത്തിച്ചത് ഏതന്മാരാണ് ജോ. ജോ, ദൈവം ഒരിക്കലും ചോര വീഴ്ത്തി നന്മ പുനഃസ്ഥാപിക്കില്ല. പിന്നെ എൻ്റെ മകൾ, അവൾ ഇമ്മാനുവലിൻ്റെയും എസ്തറിൻ്റെ മകളാണ്. അത് കേട്ടപ്പോൾ ജോനഥാൻ അവളെ സൂക്ഷിച്ചു നോക്കി. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം മിറിയം ഒരിടത്ത് കാർ നിർത്തി. കൊള്ളാവല്ലോ സ്ഥലം, ജോനഥാൻ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു. വരൂ ജോ. സേറ അകത്തേക്ക് നടന്നു, കൂടെ ജോനഥാനും. ജോനഥാൻ അകത്തേക്ക് കയറിയപ്പോൾ ഓണിപ്പടികൾ ഇറങ്ങി ദാവീദ് താഴേക്ക് വന്നു. ഒരു റൂമിൽ നിന്ന് ആരോണും ആര്യനും. ജോനഥാൻ സേറയെ തിരിഞ്ഞു നോക്കി. മറിയം, നീ മുകളിലേക്ക് പോ, ദാവീദ് പറഞ്ഞപ്പോൾ മറിയം കോണിപ്പടികൾ കയറി. നിന്റെ ബുദ്ധി ഉള്ള ആര്യ, എത്ര പെട്ടെന്ന് ഇവനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തത്. ആരോൺ ചിരിച്ചു ആര്യനും. മറിയം ഒരു റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന റിബേക്കയെ നോക്കി. അവൾ ഒരു കസേര റിബേക്കയുടെ മുന്നിലേക്ക് വലിച്ചിട്ട് അതിലിരുന്നു. ജോനഥാനു മുന്നിൽ ദാവീദും.